എല്ലാവർക്കും നല്ല കിട്ടിക്കൻ അഭിപ്രായമാണ് കേട്ടോ. നമുക്ക് 20-30 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഒരാൾക്ക് തന്നെ കസ്റ്റമറാണ് ഇവിടെ. എന്താ അവസ്ഥ, ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ മൗസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വിവിധ തരം ഒരുപാട് ഐറ്റം അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ ആയിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് മൗസി. നമ്മൾ അപ്പോൾ നമ്മുടെ ചാനലിലൊരു വീഡിയോ ഇട്ടാലോ എന്ന് കരുതിയിട്ട് നമ്മൾ മൗസിയിലെ വിശേഷങ്ങൾ തേടി പോവുകയാണ്. എന്തായാലും പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണയിൽ നമ്മളെ ഫ്രണ്ട് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പം പോകുന്ന വിഷ്വൽസ് ചിലപ്പോൾ കിട്ടും, എന്തായാലും പരമാവധി ഞാൻ എടുക്കും. നമുക്ക് അവിടെ പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വേണം മൗസിയിലേക്ക് പോകാൻ. അപ്പം പെരിന്തൽമണ്ണ ടൗണിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നേരിട്ട് പോയിട്ട് മൗസിയിലെ വിശേഷങ്ങളിൽ കാണാം കേട്ടോ. മൗസിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പെരിന്തൽമണ്ണ റോട്ടിൽ വന്നിട്ട് തറയിൽ ബസ് സ്റ്റാൻഡ് ചോദിച്ചാൽ ആരായാലും പറഞ്ഞുതരും. തറയിൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലായിട്ടാണ് നമ്മളെ മഞ്ഞ കളറിൽ മൗസി ഉള്ളത്. പിന്നെ പെരിന്തൽമണ്ണ ഈ ബൈപ്പാസിൽ വന്നിട്ട് മൗസി എവിടെയെന്ന് ചോദിച്ചാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതലായിട്ട് വന്ന് സംസാരിക്കുന്നില്ല, കുറച്ച് ക്രൗഡുള്ള സമയമാണ്. 30+ അവിൽമിൽക്കിന്റെ ശേഖരം മുമ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ വിശേഷങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. നമുക്ക് നേരെ ആദ്യം റോയൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബദാമിൻ്റെ അതുപോലെ ഒരുപാട് ഐറ്റം റോയൽ എന്ന് പേര് വരാൻ തന്നെ കാരണം അതാണ് കേട്ടോ. നല്ല കിടുക്കാറ്റ് കഴിച്ചാണ്. 30-ൽ കൂടുതൽ സംഭവങ്ങൾ പറഞ്ഞിട്ട് പുറത്തല്ല ആൾക്കാരാട്ടോ അതിനടി നമ്മൾ വീഡിയോ എടുക്കണേ. ഇതിലെന്താ വെച്ചാൽ മിക്സ് ഫ്രൂട്ട്, ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ നട്ട്സ്, പിന്നെ രണ്ടായിട്ട് ഐസ്ക്രീം, അവില് സംഭവങ്ങൾ, പാല് ഒക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു മോയിങ്ങുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് ഡിക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നാളാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ലപോലെ ഇഷ്ടപ്പെട്ടു.
നമ്മുടെ നല്ലൊരു മോയിങ്ങുള്ള ഐറ്റം കൂടെയാണത്. നമ്മൾ രണ്ടാമത് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇത് രണ്ടാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത്തിപ്പഴം അതുപോലെ വെറൈറ്റി പിന്നെ ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലുണ്ട് കേട്ടോ. കിവി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടേ കാണട്ടെ കാണട്ടെ കണ്ടോ. ഇത് കാണട്ടോ. നമ്മൾ ഇതൊന്ന് രണ്ടും എടുത്ത് സ്പെഷ്യൽ ഐറ്റാണ്. ഒന്ന് റോയലി ഞാൻ നേരത്തെ കാണിച്ചു, പിന്നെ രണ്ടായിട്ട് ഐസ്ക്രീമൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആവിൽമിൽക്ക് എന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല നട്ട്സൊക്കെ കടിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കടിച്ചിട്ട് ഒരു അടാറായിട്ടാണ് ഇതിനായിട്ടും. ഇത് നമ്മുടെ ഫ്രണ്ട് ആണ്ടിൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചു ഇവനെ ഞാൻ കാണിക്കാൻ മറന്നത് വരെ മുങ്ങി ഒഴിഞ്ഞ് മാറി നടത്തിയുണ്ടോ. ചെയ്തേണ്ട സാറെ സാറെങ്ങനെയുണ്ടോ പുള്ളി അടിപൊളി സാധനമുണ്ടോ. അടിപൊളിയാണ് അടിപൊളി. നമുക്ക് ഇവിടുന്ന് തന്നെ റോയലെന്ന് പറഞ്ഞിട്ട് ലെയറ് ലെയറായിട്ടാണ് അതിൽ വരുന്നത്. അത് കട്ട് ഫ്രൂട്ട്സ് പിന്നെ അവില് പാല് രണ്ട് തരം ഐസ്ക്രീം പിന്നെ നട്ട്സ് സംഭവങ്ങളൊക്കെ ഇടയിൽ ലിക്വിഡിക്ക സാധനം കേട്ടോ. നമ്മൾ വേറൊരു സംഭവം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ മൂന്നാമത് പറഞ്ഞ സംഭവം ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നല്ല ബ്ലൂബെറി ഐസ്ക്രീം ബ്ലൂബെറി ഫ്രൂട്ട്സ് അതുപോലെ കട്ട് ഫ്രൂട്ട്സ് നട്ട്സ് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഐസ്ക്രീം കിടുക്കൻ സാധനം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മൂന്ന് ഐറ്റം കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാണ്. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. കണ്ടോ നമ്മള് വയലറ്റ് ആവിൽ മിൽക്ക് ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിട്ടാണ് അവർ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിലായാലും ഫ്രൂട്ട്സിലായാലും ഒരു പിശുക്കും കാണിക്കുന്നില്ല അല്ലേ. ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റി അതൊക്കെ എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് മേലാറ്റൂരിലുള്ളൊരു ബ്രോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രോനെ പേരെന്തായിരുന്നു? ഫൈസൽ. ഫൈസൽ എന്നാണ്. അപ്പോൾ ഇവിടെ സ്ഥിരം കഴിക്കുന്ന ആളാണോ അതോ? ഞാൻ ഇവിടെ പെരിന്തൽമണ്ണ ഇന്ദ്രാവശ്യത്തിന് ഇവിടെ കഴിക്കാറുണ്ട് അല്ലേ. പോകാറുണ്ട്. അപ്പോൾ എന്താണ് അഭിപ്രായം പിന്നെ ഇവിടുത്തെ സർവീസും പിന്നെ ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യൂലേ. എല്ലാം ഓക്കെ ആണ്. നല്ല ക്വാണ്ടിറ്റി ആണല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സംഭവം. എന്തായാലും 20-30 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഒരാൾക്ക് തന്നെ വയറ് നിറയണ ഐറ്റംസ് ആണ്. അപ്പം സർവീസ് എന്ന് പറയുന്നത് പക്ക സർവീസ് ആണ്ട്. പിന്നെ ഇവിടെ ക്വാണ്ടിറ്റി പിന്നെ ഒരു ഫിഷ്ക്കും കാണിക്കാത്ത ക്വാണ്ടിറ്റി ആണല്ലേ. അടിപൊളി. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്നാൽ തന്നെ വണ്ടിയിൽ നമ്മളിവിടെ ചവിടെ കൊടുത്ത് സർവീസ് ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. നല്ല അഭിപ്രായം പറയാനുള്ളത്. അതെ നല്ല സർവീസ് ആണ്ട്. പിന്നെ ഇവിടുത്തെ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് ഇവിടുത്തെ പിന്നെ ഞങ്ങൾ പിന്നെ സ്പെഷ്യലായിട്ടുള്ള 2-3 ഐറ്റമാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും പിന്നെ ഫ്രൂട്ട്സ് സംഭവങ്ങളായാലും ആ നട്ട്സ് സംഭവങ്ങളൊക്കെ വളരെ ക്വാണ്ടിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയുള്ള സംഭവം കേട്ടോ. അപ്പോൾ മൗസി പിന്നെ ജനങ്ങളിലേക്ക് എത്താൻ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രണ്ട് പിന്നെ മച്ചാന്മാരെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പേര്? ആമിറയുടെ സ്ഥലം ഇവിടെ വയനാട്. നിങ്ങളോ? മാതാപുരം. അപ്പൊ സ്ഥിരം കസ്റ്റമർ ആണ് ഇവിടെ. എന്താ അവസ്ഥ? ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആണല്ലേ.
എല്ലാവർക്കും നല്ല കിടുക്കൻ അഭിപ്രായമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും തരംഗമായിക്കൊണ്ടിരിക്കുന്ന മൗസിയുടെ രഹസ്യം ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. വിവിധ പിന്നെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്, വയനാട്, അതുപോലെ നാദാപുരം, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്ന് വരെ. പിന്നെ പെരിന്തൽമണ്ണ ആവശ്യത്തിന് വരുമ്പോൾ മൗസിയിൽ കയറി ഒരു അവിൽമിൽക്ക് കുടിച്ചിട്ട് അവർ പോകുന്നുള്ളൂ. നമ്മൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചും ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം അവരുടെ കസ്റ്റമർ സർവീസ്, അതുപോലെ വെരി ഫാസ്റ്റായിട്ടാണ് അവർ സാധനങ്ങൾ സെർവ് ചെയ്യുന്നത്. അതുപോലെ അതിലെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഫ്രൂട്ട്സ് സംഭവങ്ങളായാലും നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ മൗസിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എന്തായാലും നമുക്കൊരു കിടിലൻ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.